ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ വെള്ളരി കൃഷിയാണ്. ഞാനൊരു 13 ദിവസത്തിന് മുമ്പ് വെള്ളരി കൃഷിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളരിക്ക് വളം കൊടുക്കുന്നത്, വളം കൊടുത്തതിന് ശേഷമുള്ള നമ്മുടെ വെള്ളരി കൃഷിയുടെ മാറ്റമാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ എൻ്റെ ചെറിയ കൃഷികളും വളപ്രയോഗങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇതെനിക്ക് ഗ്രോ ബാഗിൽ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടിട്ടപ്പോൾ കിളിർത്ത് കിട്ടിയ വെള്ളരിയാണ്. അത് നല്ല ആരോഗ്യമുള്ളൊരു തൈയായിരുന്നതുകൊണ്ട് ഞാനതിനെ പറിച്ച് കളഞ്ഞില്ല. അപ്പോൾ നമ്മൾ അതിന് വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അന്ന് നമുക്കിതിലൊരു കായ് പോലും ഇല്ലായിരുന്നു, പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്താ എൻ്റെ ആ വെള്ളരിയിൽ കായകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. എന്താ കണ്ടോ, കായ കിടക്കുന്നുണ്ടോ? ഇന്ന് പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്കിതിൽ കായ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചാരം കൊണ്ടുള്ള വളമൊക്കെ ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് വെള്ളരിയൊക്കെ കൃഷി ചെയ്താൽ അതിലെ വിളവൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്ത്. ഇത് കണ്ട് രണ്ട് വെള്ളരിക്ക നമുക്ക് അത് കഴിഞ്ഞുണ്ടായതാണ്. വീണ്ടും ഇതിലെ പൂക്കൾ പിടിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ചുവട് വെള്ളരി ഉണ്ടായിരുന്നു, അതും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഈ വെള്ളരിക്ക നന്നായിട്ട് നല്ല മഞ്ഞ കളറിലായിട്ടുണ്ട്. ഇത് വിളവെടുക്കാനും പാകത്തിലായിട്ടുണ്ട്. നമ്മുടെ അടുത്ത ചുവട് വെള്ളരി കാണിച്ചു തരാമേ. അത് അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതിൽ ചെറിയ കായകളാണ് ഉണ്ടായിരുന്നത്. കുഴപ്പം കണ്ടോ, അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ ഇത്രയായിട്ടുണ്ട്. അന്ന് കാണിച്ചപ്പോൾ കുഞ്ഞു കായകളായിരുന്നേ, അപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇതും നമുക്ക് അതുപോലെ തന്നെ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തപ്പോൾ അതിൽ നിന്നും വിത്ത് വീണ് കിളിർത്തതാണ്. ഞാൻ ചെറിയ വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇതിലിഷ്ടം പോലെ വെള്ളരിക്കയും പിടിച്ച് കിട്ടി. എന്താ അത് കണ്ടോ, ഇത്ര കായ കിടക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്ത വളം ചാരവും ചാണകപ്പൊടിയും ഒരു അല്പം എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്താണ് നമ്മുടെ വെള്ളരിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ വെള്ളരിയിലുണ്ടായ മാറ്റമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. അല്ലോ, ഒരു കായ മഞ്ഞ കളറിലൊക്കെ ആയിട്ടുണ്ട്. അതാ, ചെറിയ കായാണെങ്കിലും സാരമില്ല, നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വളപ്രയോഗങ്ങളിലൂടെ ഇതുപോലെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെള്ളരി കൃഷി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വെള്ളരിക്കയൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് മുറ്റത്തുണ്ടായിരുന്നു വെള്ളരി, അതിലും കായകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വിളവെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വിളവെടുക്കാനായിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഒരുമിച്ചെല്ലാം കൂടെ വിളവെടുക്കാറില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇത് വിളവെടുക്കാറുള്ളത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.